മുഖ്യമന്ത്രി തങ്ങിയ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചിയിൽ അറസ്റ്റിലായി. മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചവരാണ് അറസ്റ്റിലായത്. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രനുണ്ട്. അനൂപ്, ഇന്ന് സംസ്ഥാനത്ത് പ്രതീക്ഷിച്ച ഒരു കാഴ്ച തന്നെയാണ് സംഭവിച്ചത്. പ്രതിഷേധം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? നിമി, ഇനി വരും മണിക്കൂറുകളിലും പ്രതീക്ഷിക്കേണ്ട കാഴ്ച കൂടിയാണിത്. കാരണം ബജറ്റിനെതിരായ ജനരോഷം പ്രതിപക്ഷം കൃത്യമായി രാഷ്ട്രീയമായി തിരിച്ചറിയുന്നു. അത് ഉപയോഗപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്നലെ തന്നെ തുടക്കമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് ഉണ്ടായിരുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം മറൈൻ ഡ്രൈവിലുള്ള ഒരു എക്സ്പോ വേദിയിലേക്ക് പോയത്. അദ്ദേഹം ഇറങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിന് തൊട്ടു മുന്നിലുള്ള, അതായത് PWD റെസ്റ്റ് ഹൌസിന് മുന്നിലുള്ള ഗേറ്റിൻ്റെ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. മുദ്രാവാക്യം വിളികളുമായി വന്നപ്പോഴാണ് പോലീസിൻ്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം വളരെ പെട്ടെന്നൊരു മിന്നൽ പ്രതിഷേധമായിരുന്നു. അത് പോലീസ് ഈ ഒരു പ്രതിഷേധം മുന്നിൽ കണ്ടെങ്കിലും ഇത്തരത്തിലവർ ചാടി വീഴുമെന്ന് പോലീസും പ്രതീക്ഷിച്ചതല്ല. വളരെ വേഗം തന്നെ പോലീസ് അവരെ പിടികൂടി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബജറ്റിനെതിരായ ജനരോഷം, അതിലുള്ള പ്രതിഷേധം വരും മണിക്കൂറുകളിലും ഉണ്ടാകും. അതുതന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെയും പറയുന്നത്. കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും ഈ കരുതിനത്തിലെന്ന് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, MV ഗോവിന്ദൻ ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ വന്നിട്ടുള്ള 2 രൂപ സെസ് ബജറ്റ് നിർദ്ദേശം മാത്രമാണ്, വരും ദിവസങ്ങളിലെ ബജറ്റ് ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമാവുക എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇനി ഈ 2 രൂപ സെസ്സിൽ മാറ്റം വരുമോ എന്നുള്ളതാണ്. കാരണം CPM സംസ്ഥാന സെക്രട്ടറിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു ബജറ്റ് നിർദ്ദേശം മാത്രമെന്ന്. ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന 3-ദിന ഗ്ലോബൽ എക്സ്പോയാണ് കൊച്ചിയിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതേ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സംഘടനകൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമടക്കം നടത്തുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് ഒപ്പം ഹൈബി ഈഡൻ MP അടക്കമുള്ളവരും ചടങ്ങിലുണ്ട്. പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു. പ്രശാന്ത്, വിവരങ്ങൾ. ഈ കനത്ത സുരക്ഷാ സംവിധാനം മുഖ്യമന്ത്രിക്ക് ഒരുക്കിയിട്ടുള്ളത് നേരത്തെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ വലിയ പോലീസ് സംവിധാനമുണ്ട്. നിരവധി വാഹനങ്ങളുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ കർശനമായ പരിശോധനയുണ്ട്. മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രി വരുന്ന കുറച്ച് അകലെ വേറെ പ്രത്യേകമായ വഴിയും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ പരിശോധനയും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാണ് ഈ എക്സ്പോ. ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതുപോലെ തന്നെ ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ള UDF നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഈ എക്സ്പോയ്ക്ക് അകത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന ഒരു സൂചനയാണ് ഉള്ളത്. പോലീസും അത്തരത്തിലുള്ള പ്രതികരിക്കുന്നത് ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം UDF നേതാക്കളും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന ധാരണയിൽ വലിയ തോതിലുള്ള പോലീസിനെ ഏർപ്പെടുത്തിയിരുന്നു. ആ പോലീസ് സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിപാടി നടക്കുകയാണ്. അതായത് എക്സ്പോയുടെ ഭാഗമായുള്ള സ്റ്റാളിന്റെ ഉദ്ഘാടനം നടക്കുന്നത്, ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. നിമി.